ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ പ്രോഫസർ അല്ലേ നമ്മൾ കണ്ടിട്ട്. സുഖാണ് എല്ലാവർക്കും? ഗുഡ് മോർണിംഗ്. ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ എന്താണ് ലൊക്കേഷൻ ഓഫ് ഒപിഡി? ലൊക്കേഷൻ ഓഫ് ഒപിഡിയില് എന്തൊക്കെയാണ് പറയുന്നത്? റോസ്മി, റോസ്മി അജാസ് എന്ന് പറഞ്ഞു പറഞ്ഞോളാം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ ഇത് ഐ പി ഡിയും പിന്നെ ഡയഗ്നോസിസ് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റി എല്ലാം കണക്ട് ചെയ്തിരിക്കണം. പിന്നെ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, പിന്നെ യൂണി ഡയറക്ഷണൽ ഫ്ലോ ഉണ്ടായിരിക്കും. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടേഷൻ റൂം, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, ഫാർമസി, എക്സിറ്റ്. ഓക്കെ ആ ഫ്ലോ മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിലുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് വൃന്ദം എന്ന് പറഞ്ഞേ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ എന്തൊക്കെ വരുന്നു? വൃന്ദ, വൃന്ദ വി ആർ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസ്, ബില്ലിംഗ് അക്കൗണ്ട്, ട്രാൻസ്പോർട്ട്, ദെൻ സ്റ്റോർ റൂം, സെക്യൂരിറ്റി. ഏതൊക്കെയാണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ്? തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഫാദി, ഫാദി ആമി. ഫാദി, ഫാദി ഒന്ന് പറഞ്ഞേ, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന്? ഷഹീന, നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോൺകോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ലങ്സ്, ഇഎൻടി, ഗ്യാസ്. ഓക്കേ തുമ്പപ്പുഴയൊക്കെ ഉണ്ടാകുമ്പോ അത് നീക്കം ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്, വായിലൊരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. തൊണ്ട മുഴകളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ മോളെ, ഇനി ടൈപ്സ് ഓഫ് ഒപിഡി. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഒപിഡി?
സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റും ഡീസെൻട്രലൈസ്ഡ്. എല്ലാ എല്ലാ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിന്റെയും ഒരു സെയിം പ്ലേസിൽ എല്ലാം ഓരോന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെൻട്രലൈസ്ഡ്. ഒരു റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡും. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോ അവിടെ റിസപ്ഷൻ ഏരിയാസ് ഒക്കെ ഉണ്ടാവും, അതാണ് സെൻട്രലൈസ്ഡ് ഒ പി ഡി എന്ന് പറയുന്നത്. പിന്നെന്തുണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും എന്തുണ്ടാവും, ഓരോ റിസപ്ഷൻ. ഇപ്പൊ ഓർത്തോന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താ പീഡിയാട്രിക്, അങ്ങനെയുള്ള ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ, അതിനെന്തുണ്ടാവും എൻക്വയറീസും റിസപ്ഷനും ഒക്കെ ഉണ്ടാവും. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഒ പി ഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും എന്താണെന്നുള്ളത്? ഓക്കെ, അങ്ങനെ വെച്ച് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, മ്യൂട്ട് ചെയ്യണേണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് പേഷ്യന്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ജനറൽ ഔട്ട് പേഷ്യന്റ്, അതുപോലെ എമർജൻസി ഔട്ട് പേഷ്യന്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഫസ്റ്റ് വൺ എന്താണ്, ജനറൽ ഔട്ട് പേഷ്യന്റ്. ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസി ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു ഒ പി ഡി. എന്തായിരിക്കും ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്തായിരിക്കും, വായിച്ചപ്പോ എന്താ മനസ്സിലായത്? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്തായിരിക്കാം, എമർജൻസി ആണോ അല്ലെങ്കിൽ എമർജൻസി അല്ലാത്തതാ? അഗർദാൻ എമർജൻസി എന്നാണ് പറഞ്ഞേക്കണത്, എമർജൻസി അല്ലാത്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, കോമൺ ആയിട്ട് പനി വരും, ചുമ വരും, ജലദോഷം ഒക്കെ വരും അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ കാണില്ലേ. അങ്ങനെ അങ്ങനെയുള്ള ആ ഔട്ട് പേഷ്യന്റിനെയാണ് പറയുന്നത് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ദ ഓൾ പേഷ്യൻസ് അതർ ദാൻ എമർജൻസി, എമർജൻസി അല്ല കേട്ടാ, എമർജൻസി അല്ല, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യന്റ് അല്ല. പിന്നെന്താണ്, നമ്മൾ കോമൺ ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക് പനി ചുമ അതല്ലേ, അങ്ങനെ വരുന്ന രോഗങ്ങൾക്ക് എന്താണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോവും. സൗണ്ട് കുറവാണോ മക്കളെ, ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കേണാ, ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എന്താണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്, അതെന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്തായിരിക്കും? എ പേഷ്യന്റ് ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ അല്ലെ, എമർജൻസി കണ്ടീഷൻ അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കുന്ന ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയാ, എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യൻസ്, എന്തായിരിക്കാം റെഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ പേഷ്യന്റ് റെഫേർഡ് ടു ഒ പി ഡി ബൈ ഹിസ് പ്രാക്ടീഷണർ ഫോർ സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സ്. ആ ഡോക്ടർ എന്ത് ചെയ്യും, റെഫർ ചെയ്യുന്ന, അതുപോലെ എന്താണ്, ക്ലിയർ ആയിട്ട് പറ, ക്ലിയർ ആയിട്ട് കമന്റ് ഇട്ടെ. കറക്റ്റാണ് പറഞ്ഞത്, പറഞ്ഞോ ശരിയാണ്. ആ ഓക്കെ, എന്താണ് ഇപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കാണാൻ പോകുന്നു. ഇപ്പൊ ശ്വാസം മുട്ട അല്ലെങ്കിൽ ശ്വാസ തടസ്സമായിട്ട് സംബന്ധമായിട്ടാണ് നമ്മള് ഒ പി ഡി ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടർ എന്ത് പറയുന്നു, നിങ്ങള് എന്ത് ചെയ്യാ, ഒരു പൾമണോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ റെഫർ ചെയ്തിട്ട് കൊടുക്കും. ആ ഡോക്ടറെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്തിട്ട് ഈ ഡോക്ടർ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ഇത് എഴുതി റെഫർ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. ആ ലിസ്റ്റിൽ എഴുതിയിട്ട് കൊടുക്കും, ഇങ്ങനെ ഡോക്ടറെ കാണണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പൾമണോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ. അപ്പൊ ശ്വാസ തടസ്സം വരുമ്പോ എന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ഒ പി ഡി ഡോക്ടറെ അല്ലെ, ഫിസിഷ്യനെ പോയി കാണും. അപ്പൊ ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു,
നിങ്ങളെ ഇവിടെ കാണിച്ചാൽ പറ്റില്ല, നിങ്ങളൊരു ഇതിന് എന്താണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പൾമണോളജിസ്റ്റിനെ പോയി കാണണമെന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്ത് വിടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മള് റെഫേർഡ് ഔട്ട് പേഷ്യൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, ഒരു ഡോക്ടർ വേറെ ഡോക്ടർക്ക് എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. അതാണ് റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മൂന്ന് പേഷ്യൻസിനെ ടൈപ്സ് ഓഫ് പേഷ്യൻ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്, ജനറൽ ഔട്ട് പേഷ്യൻ്റ് ജനറൽ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എമർജൻസി ഔട്ട് പേഷ്യൻ്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ് ആണ്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ജനറലി കോമൺ ആയിട്ട് വരുന്ന രോഗങ്ങൾക്ക്, പനി, അതുപോലെ തന്നെ ചുമ, ജലദോഷം, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. അതാണ് ജനറൽ ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അഗർദാൻ എമർജൻസി ആണ്, അത് ഓർമ്മ വേണം. ഇനി എന്താണ് എമർജൻസി ഔട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെ, പോയിസണിങ് അങ്ങനെ എമർജൻസി കേസുകളായിട്ട് വരുന്ന പേഷ്യന്റിന് എമർജൻസി മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യന്റുകളാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോക്ടർ വേറെ ഡോക്ടർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? മൂന്ന് പേഷ്യൻസിന്റെയും ടൈപ്സ് ഓഫ് പേഷ്യന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് മാനേജീരിയൽ കൺസിഡറേഷൻ. നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത് എന്തൊക്കെ കാര്യങ്ങളാണ് OPD യിൽ പാലിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് OPD യിൽ പാലിക്കേണ്ടത്, മാനേജീരിയൽ കൺസിഡറേഷൻ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, പബ്ലിക് റിലേഷൻസ് അല്ലെ. എങ്ങനെയാണ് പബ്ലിക് റിലേഷൻസ് വേണ്ടത്, പഠിച്ചിട്ടുണ്ടല്ലോ. പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാല് എങ്ങനെയായിരിക്കാം, ആ ഗുഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഒരു എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ്, വിസിറ്റേഴ്സ് ആയിട്ടും പേഷ്യൻസ് ആയിട്ടും അവിടെയുള്ള സ്റ്റാഫുകള് നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അതാണ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്. പിന്നെന്താണ് വാംത്ത്, വാംത്ത്, ആ കാമായിരിക്കണം, അല്ലെങ്കിൽ ഊഷ്മളത, ഊഷ്മളതയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കണം. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ, ഊഷ്മളത, ഊഷ്മളതയുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം സൃഷ്ടിക്കേണ്ടത്. പിന്നെന്താണ് റെസ്പെക്ട് അറിയാലോ, റെസ്പെക്ട് ചെയ്യണോ അല്ലെ, നമ്മള് അവിടെ വന്നിരിക്കുന്ന വിസിറ്റേഴ്സിനെയും അല്ലെങ്കിൽ എന്താണ് VIP കൾ വരും അല്ലെ, പിന്നെ ഡിഫറെന്റ് പേഷ്യൻസ് വരും, അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹുമാനിക്കണം. വെരി ഗുഡ്, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ, ബഹുമാനിക്കുക, റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനിക്കുക. ഇനി എന്താണ് മിനിമം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, മിനിമം വെയിറ്റിംഗ്, പഠിച്ചിട്ടുണ്ട് നമ്മള് മിനിമം വെയിറ്റിംഗ്, ആ വെയിറ്റിംഗ് ടൈം റിഡ്യൂസ് ചെയ്യണം. എങ്ങനെയാണ് അതെങ്ങനെയാണ്, ആ ഓവറായിട്ട് ആരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല, നമ്മള് പേഷ്യൻസിനെ അല്ലെ, ഓവറായിട്ട് അല്ലെ, കൂടുതൽ നേരം പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല, അതാണ് പറയണത് മിനിമം വെയിറ്റിംഗ്. പിന്നെന്താണ് ക്ലീൻലിനെസ്, അതറിയാലോ, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം, പരിസരം മൊത്തം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. പിന്നെന്താണ് ഗുഡ് ആംബിയൻസ്, അതറിയാലോ നിങ്ങൾക്ക്, ഗുഡ് ആംബിയൻസ്, ആ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. പിന്നെന്താണ് ക്യാൻറ്റീൻ വേണം അല്ലെ, ഒരു ക്യാൻറ്റീൻ എന്തായാലും വേണം. പിന്നെന്താണ് പേഷ്യൻസ് ഹിയറിങ് അല്ലെ, എന്താണ് പേഷ്യൻസ് ഹിയറിങ്, പേഷ്യൻസ് ഹിയറിംഗ് പറഞ്ഞാല് ആ പേഷ്യന്റിനെ കേൾക്കണം അല്ലെ, അവര് പറയുന്ന കാര്യങ്ങള്, അവരെന്താണ് നമ്മളെ കേൾക്കുന്ന രീതിയില് അവര് പറയുന്ന കാര്യങ്ങള് കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണ് ഒരു ബോധ്യം
ഉണ്ടാവണം അല്ലെ, അവര് നമ്മള് അവര് പറയുന്ന കാര്യങ്ങള് നേഴ്സുമാരായാലും സ്റ്റാഫുമാരായാലും ഡോക്ടേഴ്സ് ആയാലും എന്ത് അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവണം അല്ലെ, ബോധ്യം പെടുത്തണം. അല്ലെങ്കിൽ എന്താണ് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുള്ളേ, ചില പ്രോബ്ലംസിനൊക്കെ അത് ഇടവരുത്തുന്നു. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളായാലും നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും രോഗികളെ കേൾക്കാൻ തയ്യാറായിട്ട് വേണം അവിടെ സർവീസ് നടത്താനായിട്ട്. പിന്നെ വെന്റിലേഷൻ പറയാലോ, വെന്റിലേഷൻ പഠിച്ചിട്ടില്ലേ നമ്മള്? യെസ്, വെന്റിലേഷൻ ഉണ്ടാവണം അല്ലെ. പിന്നെന്താണ് വാട്ടർ സപ്ലൈ, അതറിയാം വാട്ടർ സപ്ലൈ വേണം. പിന്നെന്താണ് ഒ പി ഡി ടൈമിങ്സ്, എന്താണ് ഒ പി ഡി ടൈമിങ്സ്? ഒ പി ഡി ടൈമിങ്സ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാ, ടൈമിങ് നടത്താല്ലേ. പ്രോപ്പർ ആയിട്ട് ഓരോ ടൈമിങ് ഡോക്ടർ പ്രോപ്പർ ആയിട്ട് വേണം, അതുപോലെ നേഴ്സും കാര്യങ്ങളും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ആയാലും പ്രോപ്പർ ടൈമിലായിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടതും ക്ലോസ് ചെയ്യേണ്ടതും. ഫിക്സഡ് ടൈമിങ് കീപ്പ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് ഒരു ഒ പി ഡിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. എന്തൊക്കെയാണ്? പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, വാമത്ത് അല്ലെ നല്ലൊരു അന്തരീക്ഷം. പിന്നെന്താണ്, റെസ്പെക്ട് ചെയ്യണം മിനിമം വെയിറ്റിന്, പേഷ്യൻസിനെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ക്ലീൻലിനെസ്, ഗുഡ് ആംബിയൻസ് സൃഷ്ടിക്കുക, ക്യാൻറ്റീൻ വേണം, രോഗികളെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കണം. പിന്നെന്താണ്, വെന്റിലേഷൻ വേണം, വാട്ടർ സപ്ലൈ വേണം, ടൈമിന് കീപ്പ് ചെയ്യണം. ക്ലിയർ അല്ല പോയിന്റ്സ്? ഓക്കെ, ഇനി ഒ പി ഡി പ്രോസസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങളൊന്ന് നോക്കിയേ എങ്ങനെയാണ് ഒ പി ഡിയിലെ പ്രോസസ്സ് നടക്കണേന്ന്. എന്റെ ഒരാൾ എന്നോട് പറഞ്ഞു തന്നോട്ടാ, എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ആദ്യം നോക്കാം. അത് കഴിയുമ്പോ മിസ് ചോദിക്കുമ്പോ ആൻസർ പറഞ്ഞാൽ മതി. കഴിഞ്ഞോ? നോക്കി കഴിഞ്ഞോ? ക്ലിയർ ആയോ? ഓക്കെ, മിസ് ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറയാം ട്ടാ. സിമ്പിൾ ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മിസ് ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. ജയശ്രീ, ജയശ്രീ, ജയശ്രീ ഉണ്ടോ എന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ഒ പി ഡിയിലെ പ്രോസസ് നടക്കണേന്ന്. ജയശ്രീ ഉണ്ടോ? ഓണാക്കി വെച്ചിട്ട് പോയേക്കണേണോ? അല്ലെങ്കിൽ അശ്വതി, അജീഷ്, ആ മ്യൂട്ടാണല്ലേ, സോറി ട്ടോ, ശ്രദ്ധിച്ചില്ല. ജയശ്രീ ഉണ്ടോ? അശ്വതി, അജീഷ് എന്ന് പറഞ്ഞേ. അശ്വതി മോളെ ഉണ്ടോ? ആ ഉണ്ടല്ലേ, ആ പറഞ്ഞ മോളെ, എങ്ങനെയാണ് ആദ്യം? പിന്നെ ഒ പി ഡിയിലേക്ക് ചെന്ന് റിസപ്ഷൻ ഏരിയ, റിസപ്ഷൻ ഏരിയയില് നമ്മുടെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യും. അപ്പൊ അവര് ടോക്കൺ നമ്പർ തരും. അപ്പൊ അത് പിന്നെ നമ്മള് വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പിന്നെ അതിന് മെഡിസിൻ ഒക്കെ ഫാർമസി പോയി മേടിച്ച് പിന്നെയും ടോക്കൺ നമ്പർ എടുത്ത് വെയിറ്റിംഗ് ഏരിയയിൽ നിന്നിട്ട് നമ്മള് മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു പോകണം. ഓക്കെ, ഇത്ര ഉള്ളോ? എന്തെങ്കിലും പറയാനുണ്ടോ? അശ്വതി കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞ. അശ്വതി പോയാള്, അതിന് വേണ്ടിട്ട് ഡോക്ടർ ടെസ്റ്റ് ഇത് തരുവാണെങ്കിൽ അതിനുള്ള ടെസ്റ്റുകളൊക്കെ നടക്കാം. ഓക്കെ, ഇനി ആർക്ക് പറയാം? ഒരാളും കൂടി ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേ. അശ്വതി പറഞ്ഞത് തെറ്റൊന്നും ഇല്ല കേട്ടോ, ക്ലിയർ ആണ്.
കൺസൾട്ട് ചെയ്യും. ഇപ്പൊ ഡോക്ടർ എന്താന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, രോഗം എന്താണ്. ആദ്യം ഒ പി ഡിയില് വരുന്നു, പിന്നെ റിസപ്ഷനില് നമ്മുടെ ഭാര്യ റിസപ്ഷനിൽ നമ്മളെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യും. അപ്പൊ അവിടുന്ന് ഒരു ടോക്കൺ നമ്പർ തരും, പിന്നെ ഇത് വെയിറ്റിംഗ് റൂമില് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ആ എന്താ രോഗം എന്നുള്ളത് ഡോക്ടർ ചെക്ക് ചെയ്യും. എന്നിട്ട് റെഫറൽ വേറെ ഡോക്ടർക്ക് റെഫർ ചെയ്യും. പിന്നെ മെഡിക്കൽ ഷീറ്റ് തരും ഡോക്ടറെ നോക്കിട്ട്, പിന്നെ ഫാർമസിയിൽ പോവും, അവിടെ ടോക്കൺ നമ്പർ കിട്ടും, അവിടെ വെയിറ്റ് ചെയ്യും, പിന്നെ മെഡിസിൻസ് എല്ലാം വെയിറ്റ് ചെയ്യും, പിന്നെ തിരിച്ചു. ഞാൻ പറയാം, ക്ലിയർ ആയിട്ടൊന്നും പറയാം. അതെ, ഫസ്റ്റ് പറയുമ്പോ നമ്മള് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം നമ്മള് റിസപ്ഷനിൽ പോവും. റിസപ്ഷനിൽ എത്തിയതിനു ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യും. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവർ നമുക്കൊരു ടോക്കൺ പ്രൊവൈഡ് ചെയ്യും. ആ ടോക്കൺ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ നമ്മളെ പരിശോധിക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡോക്ടറിന് കണ്ടെത്തി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഡോക്ടർ തന്നെ ചെയ്യും, ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഡോക്ടറിനെ റെഫർ ചെയ്ത് വരും, വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടോ അങ്ങനെ എന്തെങ്കിലും റെഫർ ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ അപ്പൊ തന്നെ മെഡിക്കൽ ഷീറ്റ് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാർമസിയിലോട്ട് പോകണം, പിന്നെ അവിടെ പോയിട്ട് മെഡിസിൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക, പിന്നെ മെഡിസിൻ മേടിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഹലോ, മിസ്സേ, ആദ്യം തന്നെ നമ്മൾ ഒ പി ഡി ചെല്ലണം. ഒ പി ഡി ചെന്നിട്ട് അവിടെ റിസപ്ഷൻ ഉണ്ടാവും. റിസപ്ഷനിൽ നോക്കിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യും. നമ്മൾ ആ ടോക്കൺ നമ്പർ കൊണ്ട് വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടോക്കൺ ആവണ സമയത്ത് നമ്മൾ ഏത് ഇതിലേക്കാണോ എന്ന് വെച്ചാൽ ആ കൺസൾട്ട് ചെയ്യേണ്ട ഡോക്ടറുടെ അടുത്തേക്ക് വിടും. ആ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് മറ്റ് ഡോക്ടേഴ്സിന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വിടും. അവരത് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടും. ഇല്ല, സാധാരണ ഇതാണെങ്കിൽ അവര് മെഡിക്കൽ ചീട്ട് ഇഷ്യൂ ചെയ്ത് ഫാർമസിയിലേക്ക് വിടും. പിന്നെ ഫാർമസി ചെന്നിട്ട് അവിടുന്ന് ടോക്കൺ എടുത്ത് മെഡിസിൻ വെയിറ്റ് ചെയ്ത് ടോക്കൺ നമ്പർ വന്നു കഴിയുമ്പോൾ മെഡിസിൻ മേടിച്ച് നമ്മൾ തിരിച്ചു പോരാ. എന്താണ് ഒ പി ഡി പ്രോസസ്സിൽ നടക്കുന്നത് നോക്കാം. എന്താണ് അറൈവിംഗ് ആൻഡ് ഒ പി ഡി, നമ്മൾ ഒ പി ഡി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു, റിസപ്ഷനിൽ എത്തിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു, ടോക്കൺ എടുക്കുന്നു, ടോക്കൺ എടുത്തിട്ട് വെയിറ്റിംഗ് റൂമിൽ നമ്മൾ ഇരിക്കുന്നു, കൺസൾട്ട് ചെയ്യുന്നു അല്ലെ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ, ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നു, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകൾ അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എന്തെങ്കിലും ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ റഫറൻസ് അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ആ റഫറൻസിന് വേണ്ടിയിട്ട് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറെ വീണ്ടും കാണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, മെഡിസീറ്റ് അല്ലെ, മെഡിക്കൽ ചീട്ട് ഡോക്ടർ ചെയ്ത് തരുന്ന ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാർമസിയിലോട്ട് പോകുന്നു, ടോക്കൺ നമ്പർ എടുത്തു, അവിടെ വെയിറ്റ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കളക്ട് ചെയ്തിട്ട് മരുന്ന് തന്ന് ഡിപ്പാർച്ചർ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ.
ഇനി എന്താണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. മാനേജ്മെന്റ് സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്യൂ. എന്തായിരിക്കും ആ പോയിന്റ് പറഞ്ഞാലോ? എന്തറിയാലോ? ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്യൂ. എന്തായിരിക്കാം ആ പോയിന്റിൽ പറയുന്നത്? എന്തായിരിക്കാം? അപ് ടു ഡേറ്റ് ആയിട്ടായിരിക്കും. പിന്നെ പേഷ്യന്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. ഓക്കെ, പിന്നെന്താണ്? കഴിഞ്ഞോ? ശരിയാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞത്. എന്താണ് പേഷ്യന്റിന്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും നടത്തണം എന്നാണ് പറയുന്നത്. പേഷ്യന്റിന്റെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പോവാ. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെയുള്ള രീതിയിൽ എന്താണ് അവരുടെ കാര്യങ്ങൾ ക്യുക്കായിട്ടും ഈസി ആയിട്ടും സ്മൂത്ത് റണ്ണിങ്ങിലും എന്ത് ചെയ്യണം? അവരുടെ കാര്യങ്ങളെല്ലാം പോണം, നല്ല രീതിയിൽ മുൻപോട്ട് പോണം. അവരുടെ കൺഫ്യൂഷന് അല്ലെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിൽ വളരെയധികം സ്മൂത്ത് ആയിട്ട് വേണം അവരുടെ കാര്യങ്ങൾ പോകാൻ എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അവർക്കധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ രജിസ്ട്രേഷൻ ആയാലും ഡോക്ടറെ കാണുന്നതായാലും ഒക്കെ എന്താണ് വളരെ സ്മൂത്ത് റണ്ണിങ്ങിൽ പോകണം. ക്ലിയർ ആയ ഫസ്റ്റ് പോയിന്റ്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. എന്താ പറയണത്? പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. സഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആവശ്യത്തിനുള്ള അല്ലെ. സഫീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ആരുണ്ടായിരിക്കണം? സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ, തിരക്കും കാര്യങ്ങളും. ഇപ്പോ ഫാർമസിയിലൊക്കെ വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ, ഒരു സ്റ്റാഫേ ഉള്ളെങ്കിൽ എന്താണ് ബില്ലിംഗ് അടിക്കണം, മരുന്നെടുത്തു കൊടുക്കണം, മരുന്ന് നോക്കണം അല്ലെ, പിന്നെ മരുന്നിൽ എത്ര എത്ര തുടങ്ങി എത്ര വീതം എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ എന്താണ് ഒരു സ്റ്റാഫിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുമോ? വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫാർമസിയിൽ എന്താണ് വളരെ തിരക്ക് അനുഭവപ്പെടും. അങ്ങനെയുള്ള രീതിയിലൊന്നും പോവാതെ എന്താണ് മതിയായ രീതിയിൽ ആവണം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കേണ്ടത് എവിടെ? ഒ പി ഡി ഡിപ്പാർട്ട്മെന്റില്. പിന്നെന്താണ് പാർക്കിംഗ് അറിയാലോ, പാർക്കിംഗ് ഏരിയാസ് ഉണ്ടാവണം. ക്ലിയർ അല്ലേ? മാനേജ്മെന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോ പേഷ്യന്റിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് റണ്ണിങ്ങിലായിരിക്കണം, വളരെ ക്യുക്ക് അല്ലെങ്കിൽ ഈസി ആയിട്ടായിരിക്കണം നടക്കേണ്ടത്. പിന്നെ എന്താണ് മതിയായ രീതിയിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ അല്ലെ, ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം, പാർക്കിംഗ് ഏരിയാസും ഉണ്ടായിരിക്കണം. അതാണ് മാനേജ്മെന്റ് സ്ട്രക്ചറിൽ വരുന്നത്. മൂന്ന് കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഓർഗനൈസേഷണൽ കമ്പോണന്റ് ഓഫ് ഒ പി ഡി. കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കമ്പോണന്റ്? കമ്പോണന്റ് എന്തായിരിക്കും? ഘടകങ്ങൾ അല്ലേ. കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടകങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ അല്ലെ. ഓർഗനൈസേഷന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒ പി ഡിയിലെ ഓർഗനൈസേഷന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? മെഡിക്കൽ സ്റ്റാഫ്സ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓർഗനൈസേഷന്റെ എന്താണ് സെൻട്രൽ ടു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് മെയിൻ എലമെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഒരു സെൻട്രൽ ആണ് അല്ലെ, സെൻട്രൽ ഭാഗമാണ് എന്ത് മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആരുടെ? ഒ പി ഡി അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ അല്ലെ. ഒ പി ഡി വിഭാഗത്തിന്റെ ഒരു മെയിൻ ഘടകമാണ് എന്ത് സെൻട്രൽ ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ത് മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല്. ഇനി സെക്കൻഡ് പറയുന്നത് എന്താണ്? നഴ്സിംഗ് സ്റ്റാഫ്സ് അല്ലെ. അപ്പൊ നഴ്സിംഗ് സ്റ്റാഫിൽ ആരൊക്കെ പെടുമെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നഴ്സസ് ആൻഡ് എ എൻ എം എസ്. നഴ്സുമാരുണ്ടാവും, പിന്നെ അതുപോലെ ആരൊക്കെ ഉണ്ടാവും? എ എൻ എം എസ്. ആരാണത്? ഫുൾ ഫോം എന്തായിരുന്നു? ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈറി അല്ലെ. അതാരാ എ എൻ എം എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്? ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? പറഞ്ഞിട്ടുണ്ടല്ലോ എക്സ്ട്രാ സ്റ്റാഫ്. പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ്. പിന്നെ
ക്ലിയർ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഈ സൂതകർമ്മിണികൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഡെലിവറി ടൈമിലൊക്കെ നഴ്സുമാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ സ്റ്റാഫുകൾ നിൽക്കില്ലേ, ആ അതാണ് എ എൻ എം എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ക്ലിയർ ആയോ? അറിയാത്തവർ എഴുതിയത് കേട്ടാ, അതിന്റെ എക്സ്പാൻഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി വെക്കണേ. ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ്വൈഫറി. സൂതകർമ്മിണികൾ, സൂതകർമ്മിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി സമയത്തൊക്കെ നഴ്സുമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകൾ നിൽക്കുമല്ലോ, അവരെയാണ് നമ്മള് എ എൻ എം എസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സബ്സർവിയൻ സ്റ്റാഫ്? സബ്സർവിയൻ സ്റ്റാഫുകളിൽ എന്തൊക്കെ പെടും നോക്കാം. എന്താണ് റേഡിയോളജി, ലബോറട്ടറി, അതുപോലെ ECG. ഈ മൂന്ന് ഘടകങ്ങളും ചേർന്നതാണ് എന്ത്, സബ്സർവിയൻ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സബ്സർവിയൻ സ്റ്റാഫുകളിൽ ആരൊക്കെ പെടും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ലബോറട്ടറി, ECG. ഇനി എന്താണ് ക്ലറിക്കൽ സ്റ്റാഫ് അല്ലേ? ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ക്ലറിക്കൽ വർക്ക്സ് ഒക്കെ നടത്തുന്നത് അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ്. റെക്കോർഡ് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കില്ലേ, അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് ക്ലറിക്കൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസേഷനിലെ OPD-യിലെ എന്താണ് ഓർഗനൈസേഷന്റെ കമ്പോണൻസുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെ ഘടകങ്ങളാണ് OPD-യിലുള്ളതെന്നാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? മെഡിക്കൽ സ്റ്റാഫ്, അതായതാണ് സെൻട്രൽ ടു ദ ഓർഗനൈസേഷൻ ആണ് അല്ലെ, മെയിൻ ഘടകമാണ് മെഡിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല്. പിന്നെന്താണ് നഴ്സിംഗ് സ്റ്റാഫ്? നഴ്സിംഗ് സ്റ്റാഫിൽ ആരൊക്കെ പെടും? നഴ്സുമാരും അതുപോലെ തന്നെ സൂതകർമ്മിണികളും ഉൾക്കൊള്ളുന്നതാണ്. പിന്നെന്താണ് സബ്സർവിയൻ സ്റ്റാഫുകളിൽ, ആ സ്റ്റാഫുകളിൽ ആരൊക്കെ പെടും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ലബോറട്ടറി, ECG. പിന്നെന്താണ് ക്ലറിക്കൽ സ്റ്റാഫ്? റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്ന ആ സ്റ്റാഫിനെയാണ് നമ്മള് ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചു നോക്കും കേട്ടോ. നമുക്ക് അടുത്തത് പ്രോബ്ലംസ് ആണ്, പ്രോബ്ലംസ് നോക്കാം. ക്ലിയർ ആയോ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അത് പഠിച്ചാൽ മതി കേട്ടോ. ആരൊക്കെ ഉണ്ടാവും, ഏതൊക്കെ സെക്ഷനിൽ ആരൊക്കെ ഉണ്ടാവും നോക്കി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലംസ് അറ്റ് OPD. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് OPD-യിലുള്ളത്, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോബ്ലംസ് ഏതൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് OPD ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ പ്രോബ്ലംസും അതുപോലെ തന്നെ സ്പെസിഫിക് പ്രോബ്ലംസും. ഇനി ജനറൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. എന്താണ് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻസഫിഷ്യന്റ് മീൻസ് എന്തായിരിക്കാം? ആ, ഇല്ലാത്ത അവസ്ഥ അല്ലെ. ഡോക്ടർ മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥയാണ് ഫസ്റ്റ് പ്രോബ്ലമായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദേർ ആർ എ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് വെയിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോക്ടേഴ്സ് റൂം
This is mainly due to insufficient number of doctors to serve a compared to number of patients who arrive at the clinic. എന്താ പറയുന്നത്? ചിലപ്പോ എന്താണ് ചില ഹോസ്പിറ്റൽസിലൊക്കെ എന്താണ് ഡോക്ടർമാര് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയായിരിക്കും. ആ ഇസ് വെരി ഗുഡ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ എന്താണ് ഡോക്ടർമാരെ ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായിട്ടുള്ള രീതിയിൽ ഡോക്ടർമാരുണ്ടാവില്ല രോഗികളെ ഹെൽത്ത് കെയർ നടത്താനായിട്ട്. അപ്പോ ചിലപ്പോ 100 രോഗികൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലായിരിക്കും ഒരു അവിടെ കൺസൾട്ട് ചെയ്യുന്നത്. 100 രോഗികൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോരം രോഗികൾ ഉണ്ടാവും എന്നുള്ളത്, എന്തോരം ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന റൂമിൽ എന്തോരം തിരക്ക് അനുഭവപ്പെടുന്ന മനസ്സിലായില്ലേ? ചിലപ്പോ ചില പേഷ്യൻസ് ഉണ്ടാവും കുന്നുകൂടി കുന്നുകൂടി നിൽക്കും, അവരോട് പറഞ്ഞാലും ചിലപ്പോ അവർ കേൾക്കാത്ത അവസ്ഥ. ക്യൂ പാലിക്കുക അല്ലെങ്കിൽ ക്യൂവിൽ നിൽക്ക്, ഇവര് കഴിഞ്ഞിട്ട് വിട്ട് കയറിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ചിലപ്പോ ചില പേഷ്യൻസ് ഒന്നും മനസ്സിലാക്കില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നു അല്ലെ കൺസൾട്ടിങ് ഏരിയാസിലൊക്കെ. അപ്പൊ അതാണ് പറയുന്നത് എന്താണ് ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ലെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോ ഫസ്റ്റ് ജനറൽ പ്രോബ്ലംസിൽ പറയുന്നതാണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സ് ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ, അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ക്ലിയറായോ? ക്ലിയർ ആയില്ലേ ആ പോയിന്റ്? യെസ്. ഇനി എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം? എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രോപ്പർ അല്ലാത്ത അല്ലെ, അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ അല്ലാത്ത, പ്രോപ്പർ അല്ലാത്ത. അപ്പൊ ഇവിടെ എന്താണ് ആവശ്യം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് ആവശ്യം നമുക്ക്. പക്ഷെ എന്താണ് OPD ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല, അതാണ് ഒരു പ്രോബ്ലം. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രയോറിറ്റി ഓവർ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ്. ദിസ് ക്രിയേറ്റ് കൺജസ്റ്റേഷൻ ഇൻ ദ ക്ലിനിക് ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ. എന്താണ് പറയുന്നത്? പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? തിരക്ക് അനുഭവപ്പെടും അല്ലെ, ഡോക്ടർമാരുടെ കൺസൾട്ടിങ് ഏരിയാസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. ഇപ്പൊ എന്താണ് ഒരു പേഷ്യന്റ് ഇന്നലെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഡോക്ടറെ കാണണം അപ്പോയിന്റ്മെന്റ്, അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തു. അതിനുശേഷം എന്തായിരിക്കും ഹോസ്പിറ്റലിൽ എന്തായിരിക്കും ആ രോഗി അവിടെ വരുമ്പോഴായിരിക്കും ആ ഇന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറയും നമ്മളോട്. 10 മണിക്ക് ഡോക്ടർ ഉണ്ടാവും, നിങ്ങൾ ഒരു 11 മണിയാകുമ്പോ വന്നാൽ മതി എന്ന് പറയും. പക്ഷെ എന്താണ് ആ 11 മണിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ആയിരിക്കും നമ്മുടെ എന്ത് ഫയൽ എടുക്കുന്നതും ഡോക്യുമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ഫയൽ ആ ഡോക്ടറുടെ ആ കൺസൾട്ടിങ് ഏരിയാസിൽ ഡോക്ടറുടെ റൂമിലോട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്തായിരിക്കില്ലേ, നമ്മൾ വരുമ്പോഴായിരിക്കില്ലേ, അങ്ങനെ അനുഭവമില്ല നിങ്ങൾക്ക്. അപ്പൊ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗികളുടെ എന്ത് ഫയലുകൾ നേരത്തെ എടുത്തു വെക്കുന്നില്ല അല്ലെ, അതും ഒരു പ്രോബ്ലമാണ്. അപ്പൊ എന്താണ് ആ അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗിക്കും ഒരു പ്രയോറിറ്റി കാണില്ല. പിന്നെന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത രോഗികൾക്കും എന്തായിരിക്കും? എന്താണ് അവിടെ ഫസ്റ്റ് ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത രോഗിയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അന്ന് ഇവരെ കണ്ടിട്ട് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗി ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ പറയും അന്ന് ഇവര് കഴിഞ്ഞിട്ട് നിങ്ങൾ കയറിയാൽ മതി, ഇവരല്ല ആദ്യം വന്നതെന്ന് പറയും. അങ്ങനെയും എന്താണ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അപ്പൊ അതെന്താണ് അല്ലെ, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ചിലപ്പോ മനസ്സിലായില്ലേ, മിസ് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത രോഗി വരുമ്പോഴായിരിക്കും അവരുടെ ഫയലുകൾ എടുത്തു വെക്കുന്നത്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാത്ത പേഷ്യൻസ് അവര് എന്താണ് എന്താ പറയാ, അപ്പോയിന്റ്മെന്റ് മനസ്സിലായില്ലേ നിനക്ക്? അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ പറയും അന്ന് ഇവരുടെ കഴിഞ്ഞിട്ട് നിങ്ങൾ കയറിയാൽ മതി, നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്, അനുഭവമില്ലേ നിങ്ങൾക്ക്? ആ അപ്പൊ അതാണ് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം അല്ലെ. മെഡിസിൻ റൂമിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കണം അല്ലെ. അപ്പൊ എന്താണ് അവിടെയും തിരക്ക് അനുഭവപ്പെടും. പറഞ്ഞില്ലേ മിസ് ഇപ്പൊ എന്താണ് മെഡിസിൻ റൂമിലൊക്കെ ഒരാളാണ്, ഇപ്പൊ ഫാർമസിയിലൊക്കെ ഒരാളാണ് ഉണ്ടാവണമെങ്കിൽ എന്താണ് ഒരാൾ തന്നെ ബില്ലടിക്കണം, മരുന്ന് എഴുതി കൊടുക്കണം, മരുന്നെടുക്കാൻ പോകണം, അതിനൊക്കെ കുറെ ടൈമിങ് വെയിറ്റിംഗ് കുറെ ടൈമിങ് വരും അല്ലെ. അപ്പൊ എന്താണ് രോഗികള്
കുന്നുകൂടും. ഡോക്ടറെ കണ്ട് ഡോക്ടർ വേഗം മരുന്ന് എഴുതി വിടും. അതിനുശേഷം ഇവിടെ എന്താണ് ഈ ഓരോരോ പേഷ്യൻസിനും മരുന്ന് എടുത്തു കൊടുക്കുമ്പോൾ അവിടെ വെയിറ്റിംഗ് ടൈമും കൂടുന്നതാണ്. അപ്പൊ എന്താണ് അവിടെയും തിരക്ക് അനുഭവപ്പെടുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് പറയണത് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് എ മെഡിസിൻ റൂം ആഫ്റ്റർ പേഷ്യന്റ് റിസീവ്ഡ് പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ. മനസ്സിലായില്ലേ? പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചതിന് ശേഷം ക്ലിനിക് കൗണ്ടറിലോട്ട് വന്നു. പേഷ്യൻസ് ആർ ഡയറക്റ്റഡ് ടു മെഡിസിൻ റൂം ടു റിമിറ്റ് ദ ഫീ ആൻഡ് റിസീവ് ദ മെഡിസിൻ. അല്ലെ, മെഡിസിൻ വാങ്ങിക്കാനായിട്ടൊക്കെ ഫീ ഒക്കെ അടയ്ക്കാനായിട്ടും എന്താണ് വളരെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു ഒരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അമ്മ മൂന്ന് പ്രോബ്ലംസ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. മൂന്ന് പ്രോബ്ലംസ് നമ്മൾ എടുത്ത മൂന്ന് പ്രോബ്ലംസ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കട്ടാ. സെക്കൻഡ് പോയിന്റ് പറയണോ? സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാരും ഉണ്ടാവും, അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ആൾക്കാരും ഡോക്ടറെ കാണാൻ വരും അല്ലെ. അപ്പോ ഈ നമ്മൾ തലേ ദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കും. അപ്പോ ഈ പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴായിരിക്കും നമ്മുടെ ഫയൽസ് ഒക്കെ അവരെടുക്കുന്നത്. നേരത്തെ ഈ ഫയൽസ് ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാരെ ഏതൊക്കെയാണോ നോക്കിയിട്ട് ആ ലിസ്റ്റ് എടുത്തിട്ട് നേരത്തെ അവരുടെ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ തിരക്ക് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാരുണ്ടാവും, എടുക്കാത്ത ആൾക്കാരും എന്താണ്ടാവും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നിൽക്കും. അപ്പൊ അത് ഭയങ്കര തിരക്കായിരിക്കും. ഡോക്യുമെന്റേഷൻ അതിന്റെ ഫയൽ അയാളുടെ ഫയൽ എടുക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ടൈമിലായിരിക്കും അയാൾ വരുന്ന ടൈമിലായിരിക്കും എന്ത് അവരുടെ ഫയൽ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാരുണ്ടാവും, അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ആൾക്കാരും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ആൾക്കാരാണ് ഫസ്റ്റ് വന്നേക്കുന്നതെങ്കിൽ ഇവര് ചിലപ്പോ ഇന്ന ടൈമിൽ വന്നാൽ മതി, നിങ്ങൾ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തതല്ലേ എന്ന് പറയും. ആ ടൈമിൽ അങ്ങനെയല്ലേ പറയാറ്, 11 മണിക്ക് വന്നാൽ മതി കേട്ടോ, ഡോക്ടർ 10 മണിയാകുമ്പോ വരും, നിങ്ങളുടെ നമ്പർ 10 ആണ്, നിങ്ങൾ ഒരു 11 മണിയാകുമ്പോ വന്നാൽ മതി എന്ന് പറയും. അപ്പൊ എന്താണ് എടുക്കാത്ത ആൾക്കാർ ഫസ്റ്റ് നേരത്തെ വരും. അപ്പൊ എടുത്ത ആൾക്കാർക്ക് എന്താണ് ആദ്യം കയറി കാണാൻ പറ്റില്ല, ഇവരല്ലേ ഫസ്റ്റ് വന്നതെന്ന് പറയും. പറയാറില്ലേ, അങ്ങനെ അനുഭവം ഉണ്ടാകാറില്ലേ, ഉണ്ടായിട്ടില്ലേ? ആ അതാണ് പറയുന്നത്. അപ്പൊ എന്താണ് പ്രയോറിറ്റി, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. ആ ബുക്ക് ചെയ്തിട്ട് വന്നവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നാണ് മിസ് പറഞ്ഞത് കേട്ടാ. വായിച്ചു നോക്കി, 3 പോയിന്റ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, മിസ് പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ. 4th എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫെസിലിറ്റീസ്. എന്താണ് ഇപ്പൊ മിഷ്യൻസ് ആയാലും മിഷ്യൻസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ട ഫെസിലിറ്റീസ് വേണം. അതുപോലെ എന്താണ് മതിയായിട്ടുള്ള രീതിയിൽ സ്റ്റാഫ്സും വേണം, സ്റ്റാഫുകളുടെ എണ്ണവും വർദ്ധിക്കണം അല്ലെ. ഇപ്പോ ഫാർമസിയിലൊക്കെ ഒരാളുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താണ് ഷോർട്ടേജ് എന്നാണോ നിങ്ങളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്? ആ സോറി കേട്ടോ, പെട്ടെന്ന് വായിച്ചു കൊടുത്തിട്ട് പോരാ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഷോർട്ടേജ് ആ സോറി ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് അല്ലെ. എന്താണ് പറഞ്ഞത് മനസ്സിലായില്ലേ? മിഷ്യൻസ് ഒക്കെ എന്താണ് മിഷ്യൻസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അതിന് വേണ്ട രീതിയിൽ എന്താണ് പ്രോപ്പറായിട്ട് വെക്കാനുള്ള സ്ഥലം വേണം. ക്ലിയർ ആയോ? പിന്നെ എന്താണ് ഒരു കാര്യം കൂടി ഉണ്ട്, സ്റ്റാഫുകള് മതിയായിട്ടുള്ള രീതിയിൽ വേണം, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം സൃഷ്ടിക്കും, പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് മതിയായിട്ടുള്ള രീതിയിൽ സ്റ്റാഫുകളും വേണം. പിന്നെ മിഷ്യൻസ് ഒക്കെ വെക്കാനായിട്ട് എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു റൂമും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വേണം. അതൊരു പ്രോബ്ലംസ് ആണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും മതിയായിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഇല്ലെങ്കിലും അതൊരു പ്രോബ്ലം ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. എന്താണ് പറയുന്നത്? മെഡിക്കൽ പേഴ്സണൽസിന് അല്ലെ, മെഡിക്കൽ സ്റ്റാഫിനും മതിയായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ. ഇപ്പൊ എന്താണ് ഇപ്പോ പേഷ്യൻസ് പലതരത്തിലുള്ള പേഷ്യൻസുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ ദേഷ്യപ്പെടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കാമായിട്ടുള്ളവരുണ്ടാവാം.
അങ്ങനെ പലതരത്തിലുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് ഓരോ സ്റ്റാഫുകൾക്കും കഴിയണം. അങ്ങനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് നാല് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസ്. ഇതാണ് ഓരോ സ്വഭാവമുള്ള അല്ലെ ഇൻഡിവിജ്വൽസ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ചിലപ്പോ ദേഷ്യപ്പെടുന്നവരുണ്ടാവാം, ചിലപ്പോ എന്താണ് കാം ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവാം. അപ്പൊ ഓരോ പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ് നല്ല രീതിയിൽ, ദേഷ്യപ്പെടുന്നവരായാലും കാമായിട്ടുള്ളവരെയും ഒരുപോലെ അവരോട് പെരുമാറാനായിട്ട് പറ്റണം. അങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കണം അവിടെ. മെഡിക്കൽ രീതിയിൽ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾ ഇത്തിരി നല്ല രീതിയിൽ നിൽക്കണ്ടേ പേഷ്യൻസിനോടൊക്കെ പെരുമാറിയിട്ട് അല്ലെ. അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് ട്രെയിനിങ് നല്ലോണം പ്രൊവൈഡ് ചെയ്യണം. പല സ്റ്റാഫുകൾ വരുമല്ലോ, പല പേഷ്യൻസുകളും വരുമല്ലോ. അപ്പൊ എന്താണ് അവരോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അഞ്ചാമത്തെ പോയിന്റ്. ഓക്കെ. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പ്യുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. അതെന്താണ് പറയുന്നത്, എന്തറിയാൻ പറ്റുമല്ലോ. ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിന്ന ഭിന്നമാക്കൽ എന്നൊക്കെ പറയില്ലേ, സ്മോൾ പാർട്സ്. കറക്റ്റ് ആണ് കേട്ടോ. ചിലപ്പോ മതിയായിട്ടുള്ള രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ടാവില്ല. പിന്നെന്താണ് പ്യുവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്യുവർ കമ്മ്യൂണിക്കേഷൻ. ചിതറി പോവുക, കറക്റ്റ്. പിന്നെന്താണ് ആ പോയിന്റിൽ എന്താ പറയണത്, പോയിന്റില് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ അവരെ മനസ്സിലാക്കാനായിട്ട് ചില സ്റ്റാഫുകൾക്ക് കഴിയില്ല അല്ലെ. അവരുടെ ഡിമാൻഡിനനുസരിച്ച് അവര് പറയുന്നത് എന്താണ് കേൾക്കാൻ തയ്യാറായിട്ട് വേണ്ടേ നമ്മൾ നിൽക്കാനായിട്ട്. ഓരോ പേഷ്യൻസിനെയും കേൾക്കുന്നുണ്ട് അല്ലെ, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധ്യം വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ. അങ്ങനെയുള്ള എന്താണ് അങ്ങനെയുള്ള കെയർ അല്ലെങ്കിൽ അവരെ കേൾക്കാനായിട്ട് തയ്യാറായിട്ട് ചില സ്റ്റാഫുകൾ ഉണ്ടാവില്ല, സ്റ്റാഫുകൾ നിൽക്കില്ല. അവരുടെ ഡിമാൻഡിനനുസരിച്ച് അവര് പറയുന്നത് കേട്ട് നിൽക്കാനായിട്ട് എന്താണ് ചില സ്റ്റാഫുകളൊന്നും തയ്യാറാവില്ല. അപ്പൊ എന്താണ് അവിടെ അതൊരു പ്രോബ്ലം ആണ്. മനസ്സിലായോ പോയിന്റ്? അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണം. ചിലപ്പോ എന്താണ് ചില സ്റ്റാഫുകളൊന്നും അവരെ കേൾക്കാനായിട്ട് തയ്യാറാവില്ല, ഇങ്ങനെ ചെയ്യുന്നുള്ള രീതിയിലായിരിക്കുള്ളൂ. അവരുടെ അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകള്, അതുപോലെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ചിലപ്പോ കേൾക്കാനായിട്ട് തയ്യാറാവില്ല. അപ്പൊ അങ്ങനെ തയ്യാറല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിലും അതൊരു പ്രോബ്ലം ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ജനറൽ പ്രോബ്ലത്തിൽ വരുന്ന ഒരു പ്രോബ്ലം. ക്ലിയർ ആയോ? ഓക്കെ. ഒന്നുകൂടിയും പറയാം, എന്താണ് ചിലപ്പോ എന്താണ് രോഗികൾ പറയുന്നത് എന്താണ് ചിലവര് കേൾക്കില്ല, ചില സ്റ്റാഫുകൾ അല്ലെങ്കിൽ ചില നേഴ്സുമാരൊന്നും കേൾക്കാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഒരു പ്രോബ്ലം ആയിട്ട് സൃഷ്ടിക്കും. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് എന്താണ് വേണ്ടെന്നുള്ള കാര്യങ്ങള് നമ്മൾ എന്താണ് നോക്കി ചെയ്യണം. പക്ഷെ ചില സ്റ്റാഫുകൾ ചില നേഴ്സുമാർ അത് ചെയ്യില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവും അല്ലെ. അങ്ങനെ ഉണ്ടാവാറുണ്ട്, അനുഭവം ഉള്ളവരുണ്ടാവും. എന്താരെങ്കിലും അങ്ങനെ അനുഭവം ഇല്ല, എന്താ ആർക്കില്ല, ഇല്ല ഉണ്ടാ. നൗസി ഒന്ന് പറഞ്ഞാ, ഒരു അനുഭവം ഒന്ന് പറഞ്ഞോളെ കേട്ടാ. മിസ് മ്യൂട്ടാക്കട്ടെ. ഒന്ന് പറഞ്ഞോളത്തെ. മെഡിക്കൽ കോളേജിൽ പറഞ്ഞ മോളെ മ്യൂട്ടാക്കിട്ട്. മെഡിക്കൽ കോളേജിൽ പോയ ടൈമിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ അവിടുത്തെ സ്റ്റാഫുകൾ അങ്ങനെയായിരുന്നു നമ്മളോട് പെരുമാറുന്നത്. ഉമ്മക്ക് ശരിക്കും ഉമ്മക്ക് ഇപ്പൊ ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാ. ആ ടൈമിന് പിന്നെ ഞങ്ങള് അവിടെ കിടന്ന സമയത്ത് അവര് ഒരു ഫിസിയോതെറാപ്പിക്കായിരുന്നു പോയത്, പക്ഷെ വേറെ അസുഖം വന്നാൽ അവര് നോക്കൂലായിരുന്നു. തെറാപ്പിയുടെ ഡോക്ടേഴ്സ് മാത്രമേ അവിടെ നമ്മളെ ശ്രദ്ധിക്കൂ, വേറെ എന്ത് അസുഖം വന്നാലും അവര് വലിയ മൈൻഡ് ചെയ്യൂലായിരുന്നു.
അവർക്ക് അവരുടേതായിട്ടുള്ള ആ അതെ. അപ്പോ അവര് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകുന്നതും അവിടുന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും. രാജഗിരി ആലുവ. ഇല്ല ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ 5 മാസമായി കഴിഞ്ഞിട്ട്, സർജറി കഴിഞ്ഞിട്ട്. ഇല്ല ഇല്ല. അതെ അതെ. ക്ലിയർ ആയില്ലേ? നവസിയ പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? നെക്സ്റ്റ് പ്രോബ്ലം എന്താണ്? നെക്സ്റ്റ് പ്രോബ്ലം, an organization studies are geared to traditional preference and needs of providers. എന്താണ് പറയുന്നത് ആ പോയിന്റിൽ? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പോയിന്റ് വായിച്ചിട്ട് വരുന്നു, മനസ്സിലായോ? ആർക്കൊന്നും മനസ്സിലായില്ല. ഇല്ല, ഒന്നും മനസ്സിലായില്ല ആർക്കും അല്ലേ. ആ ട്രഡീഷണൽ കെയർ, ആ എന്താണ് ട്രഡീഷണൽ ബേസിലായിരിക്കും ചില ഹോസ്പിറ്റൽസൊക്കെ പോകുന്നത് അല്ലേ. എന്താണ് ഈ ഇപ്പോ മറ്റേ ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഇല്ലേ, അതൊന്നും ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അവരെന്താണ് ഓരോ നമ്പർ വിളിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് കയറ്റും. അങ്ങനെയായിരിക്കും. എന്താണ് മോഡേൺ ഫെസിലിറ്റികളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ട്രഡീഷണൽ ബേസിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടില്ലേ, ഓരോ ടോക്കൺ എന്ത് ചെയ്യും, ഇപ്പോ സിസ്റ്റർമാരെ വിളിക്കേണ്ട ആവശ്യമില്ല. അവിടെ ടോക്കണിൽ ഇപ്പോ ഒന്ന് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാര്യമാണ്, അടുത്തത് രണ്ട് എന്ന് വരുമ്പോഴത്തേനും രണ്ടുള്ളവര് പോവാ. മനസ്സിലായില്ലേ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ക്ലിയർ ആണോ? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം മനസ്സിലായില്ലേ? ടോക്കൺ ഇങ്ങനെ പറയുന്ന കാണിച്ചു തരുന്ന ഇത്. ആ ഓക്കെ. അപ്പൊ എന്താണ് ചില, അപ്പൊ ആ പോയിന്റിൽ പറയുന്നത് എന്താണ്, ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരിക്കും ചില ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴും പുതിയ മോഡേൺ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ് ചില ഹോസ്പിറ്റൽ, എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കാം, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒന്നും ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും ഇല്ല. അവര് മോഡേൺ ആയിട്ടില്ല, ട്രഡീഷണൽ ബേസിലാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താണ്, ഒരു പ്രോബ്ലമാണ്, ജനറൽ പ്രോബ്ലമാണ്. പിന്നെന്താണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ആ ഇപ്പോഴും ഓക്കെ. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്താണ് പറയുന്നത്? ആ റെസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തടസ്സം അല്ലെ, മാറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. ചില ആളുകൾ ഉണ്ടാവും അല്ലെ, നമ്മളിപ്പോ പറയാറുണ്ട് ചില അമ്മമാരൊക്കെ എന്താണ് പഴമക്കാരാണ്, അവരിപ്പോഴും പുതിയ ഒരു തലമുറയിലോട്ട് വന്നിട്ടില്ല എന്ന് പറയാറില്ലേ. ആ ചേഞ്ച് ആവാൻ താല്പര്യമില്ല. അതുപോലെ എന്താണ് ഒ പി ഡി ഡിപ്പാർട്ട്മെന്റിലും ചില സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയും ഇതെന്തിനാണ്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. മോഡേൺ ഫെസിലിറ്റീസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ട്രഡീഷണൽ ബേസ് ട്രഡീഷണൽ ഇതിൽ പോയാൽ മതി എന്ന് പറയും. ചില ആൾക്കാർ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാലും അത് എന്താണ് ഏറ്റെടുക്കാനായിട്ട് അതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. ചേഞ്ച് അംഗീകരിക്കാത്തവരാ. ശരിയാണ്, മനസ്സിലായോ പോയിന്റ്? ചില ആൾക്കാർ ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് ജനറൽ പ്രോബ്ലംസ് മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്താണ്, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ. ചിലപ്പോ എന്താണ് 100 ആളുകൾക്ക് ഒരു ഡോക്ടർ ആയിരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എക്സാമ്പിൾ ആക്കിയിട്ട് എഴുതി വെക്കാം, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് എടുത്ത ആൾക്കാർക്ക് എന്താണ്, അല്ലെങ്കിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് എന്താണ് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പിന്നെന്താണ് മെഡിസിൻ റൂമിലൊക്കെ എന്താണ് ലോങ് ടൈം അല്ലേ, നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വരും. പിന്നെന്താണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്
ആ റൂംസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം, എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാനുള്ള നല്ല റൂംസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാഫുകളും നല്ല രീതിയിൽ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, മെഡിക്കൽ പേഴ്സണൽസിന് എന്താണ് ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ അല്ലെ. ഇപ്പോ പലതരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും ഹോസ്പിറ്റലുകളിൽ വരുന്നത്. അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്താണ് ആ സ്റ്റാഫുകൾക്ക് കഴിയാത്ത അവസ്ഥ. പിന്നെന്താണ്, അവരെ പ്യുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിയർ ഡിമാൻഡ്സ്. പേഷ്യൻസിന് എന്താണ് അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവരെ കേൾക്കാത്ത അവസ്ഥ, അവര് പറയുന്നത് കേൾക്കാൻ പറ്റുള്ള, അവരുടെ പരിധി കൂടുതൽ എന്താണ് ഹെൽത്ത് കെയർ കൊടുക്കാത്ത അവസ്ഥ. നൗസിയ പറഞ്ഞില്ലേ, ആ ഉദാഹരണമൊക്കെ എഴുതിയിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എക്സാമ്പിളായിട്ട് എഴുതി വെക്കണം കേട്ടോ. എക്സാമ്പിൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ, എന്താണ് ട്രഡീഷണൽ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എക്സാമ്പിളായിട്ട് എഴുതി വെക്കാം. ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, മോഡലിലോട്ട് വന്നിട്ടില്ല. പിന്നെന്താണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ചേഞ്ച് ആവാൻ കുറെ ആൾക്കാര് തടസ്സം നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ, ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ. ഇത്രയും വരെ പഠിച്ചിട്ടുണ്ട് തന്നെ, അടുത്ത ക്ലാസ്സിൽ മനസ്സിലെടുത്ത ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് മക്കളെ? ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു. മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്തോളൂ കേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി.